Welcome to Orange Chef. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നേക്കുന്ന ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര സംഭവം നോക്കും, അങ്ങനെ സംഭവം ഒന്നുമില്ല, ചെറിയൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. ഇന്ന് നമ്മുടെ 100th എപ്പിസോഡാണ്, നമ്മുടെ 100th എപ്പിസോഡാണ്. നമ്മൾ 100 ദിവസമായി വീഡിയോസ് അപ്ലോഡ് ചെയ്യും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം ഇതുവരെയും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, താങ്ക് യു സോ മച്ച്. ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. വലിയ സംഭവമൊന്നുമല്ല, നിങ്ങളൊക്കെ ഞങ്ങൾ 100th എപ്പിസോഡ് വലിയ സംഭവമൊക്കെ ആയിട്ട് അങ്ങനെയൊന്നുമല്ല, എന്നാലും ചെറിയൊരു സംഭവം, ചെറിയൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയൊരു മധുരമാണ് ഇട്ടേക്കണേ. എന്നാ റവ കേക്കാണ് കാണിക്കണേ, അപ്പം എല്ലാവരും കണ്ടു നോക്കണം. എല്ലാവർക്കും റവ കേക്ക് നിൽക്കുമ്പോൾ നിങ്ങളെല്ലാവർക്കും റവ വെച്ച് കേക്ക് ഉണ്ടാക്കുന്നവർക്കും, പക്ഷെ റവ വെച്ചാൽ സൂപ്പറായിട്ട് കേൾക്കണം. റവ വെച്ച് നല്ലൊരു ടേസ്റ്റുള്ള കേക്ക് ഇപ്പോൾ ഉണ്ടാക്കിയേക്കണേ. നിങ്ങൾക്ക് പോയി കണ്ടു നോക്കണം, കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. അഭിപ്രായം അറിയിക്കാൻ മറക്കില്ല കമൻറ്റ് ബോക്സിനകത്ത്. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ഐക്കൺ നിൽക്കാൻ. യൂട്യൂബിലുണ്ട്, മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം, യൂട്യൂബിലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. അപ്പോൾ അപ്പോൾ നമുക്ക് റവ കേക്ക് എങ്ങനെ തയ്യാറാക്കണമെന്ന് കാണാം. ഞാൻ 2 കപ്പ് റവ എടുത്തേക്കണം കേട്ടോ. ഞങ്ങളുടെ ഗ്രൈൻഡർ ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടായിട്ടാണ് പൊടിച്ചത്. 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 2 കപ്പ് റവയും 1 കപ്പ് പാലും ഞാൻ ഈ പാലിലേക്ക്, 1 കപ്പ് പാലോടൊന്ന് 1 കപ്പ് പാലിലേക്ക് ഞാൻ ആ 2 കപ്പ് പൊടിച്ച റവ, നമ്മുടെ പച്ച റവ പൊടിച്ചത് ഞാൻ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു 1/2 hour ഇരിക്കട്ടെ കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊരു 1/2 hour വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഒന്ന് പറയുമ്പോഴാണ് 2 കപ്പ് റവ നല്ലോണം പൊടിച്ചത്, അതിലേക്ക് 1 കപ്പ് പാല്. ഓക്കെ, ഇനി ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു 1/2 cup പാലെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു നാരങ്ങ മീഡിയം സൈസ് നമ്മൾ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുവാണ്. ഓക്കെ, നമ്മൾ മുട്ട യൂസ് ചെയ്യണമല്ലോ, ഇത് എഗ്ലെസ് കേക്കാണ്. ഓക്കെ, എഗ്ലെസ് കേക്ക് ആകുമ്പോഴേക്കും നമ്മൾ അതിന് പകരമാണ് യൂസ് ചെയ്യണം ഇത്. ഓക്കെ, അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അളവ് അനുസരിച്ച് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ അളവ് കൊടുത്തേക്കാം. ഓക്കെ, അത് ശ്രദ്ധിച്ച് നോക്കി ചേച്ചാൽ മതി. ഇപ്പം ഞാൻ റവ പൊടിച്ച ഗ്രൈൻഡറിന് എടുത്തേക്ക് അതിലേക്ക് പഞ്ചസാര പൊടിക്കുവാണ്. ഞാൻ 1 cup പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് ഞാൻ ഒരു 2 ഏലക്കൻ്റെ കുരു മാത്രം ഇട്ടേക്കുവാണ്. അങ്ങനെ നമുക്ക് ഇത് പൊടിച്ച് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഏലക്കന് കുരു ഇടുന്നൊരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ വെള്ളയാസം ഇട്ടാലും മതി. ഇപ്പം ഞാൻ ഇത് അരിക്കുവാണ്. ഞാൻ ഇവിടെ 1 cup മൈദ എടുത്തിട്ടുണ്ട്. 1 cup മൈദയും ഞാൻ 1 teaspoon ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട് മൈദക്കകത്ത്. എന്നിട്ട് 1 നുള്ള് ഉപ്പും കൂടെ ഇട്ടാണ് അരിച്ചെടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യണം. പിന്നെ ഞാൻ നമ്മളിപ്പോൾ 1/2 hour കഴിഞ്ഞ് നമ്മൾ നേരത്തെ മിക്സ് വെച്ച് പാലും നമ്മുടെ റവയും കൂടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടിച്ച പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ഇലക്കൻ്റെയും ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഇലക്ക അത് പൊടിച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് 1/2 cup എണ്ണ ഒഴിച്ചെടുക്കണം. 1/2 cup എണ്ണ കേട്ടോ. നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഞാൻ യൂസ് ചെയ്തേക്കണേ. അപ്പം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം, പക്ഷേ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ. 1/2 cup എണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്ക് 1 നുള്ള് ഉപ്പ് ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടി, നമ്മൾ നേരത്തെ അരിച്ച് വെച്ചേക്കുന്ന നമ്മുടെ മൈദയും ബേക്കിംഗ് സോഡൻ്റെയും ബേക്കിംഗ് പൗഡറിൻ്റെയും പൊടി നമ്മൾ ഇപ്പോൾ അരിച്ച് ഇട്ട് കൊടുത്തേക്കുവാണ്. അത് പാർട്സ് ബൈ പാർട്സ് ഇട്ടുണ്ട്, 2 ഭാഗം ഇട്ടത്. രണ്ട് നല്ലോണം ഇങ്ങനെ ഒരു ക്രീമി പരുവത്തിലാക്കിയെടുക്കണം. അപ്പം അതേപോലെ അത് ഹാൻഡ് വിസ്ക് വെച്ച് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ട്രേയിലേക്കോ അല്ലെങ്കിൽ നമുക്കിതൊരു ഒരു ചരുവത്തിലേക്കോ മാറ്റാം. ബട്ടർ തൂളണം. ബട്ടർ തൂളി നല്ലോണം സൈഡിലൊക്കെ തൂളിന് ശേഷമാണ് അത് ഒഴിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി അഥവാ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ബട്ടർ തൂളിയാലും മതി, ബട്ടറോ എണ്ണയോ എന്തെങ്കിലും തൂളിയാൽ മതി കേട്ടോ. ഇപ്പം ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ അതിലേക്ക് എണ്ണ നല്ലോണം തൂളിയിട്ട് ഇപ്പം ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ റവ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ, നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കർ. നമ്മൾ കുക്കറിനകത്താണ് ബേക്ക് ചെയ്യുന്നത്, അത് ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പം നമുക്ക് അതിലേക്ക് പയ്യെ ഇറക്കി കൊടുക്കണം.
അതിൻ്റെ മുന്നേ ഞാൻ ചുമ്മാ ഇച്ചിരി ഈന്തപ്പഴം ഇട്ടിട്ടുണ്ടായി, ഞാൻ ചുമ്മാ അതിനെ പുറത്തിട്ട് കൊടുക്കുന്നേ ഉള്ളു. നിങ്ങൾക്ക് എന്ത് വേണം ഇട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ടൂടി ഫ്രൂട്ടിയോ അല്ലെങ്കിൽ കാഷ്നട്ടോ നിങ്ങൾക്ക് എന്ത് വേണം ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഈന്തപ്പഴം ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിത് പയ്യെ ബേക്ക് ചെയ്യാൻ നമ്മുടെ പ്രീ നമ്മുടെ കുക്കറിനകത്ത് ഇറക്കി വെക്കണം. ഞാൻ പിന്നെയും പിന്നെയും പറയണം, നമ്മൾ എന്തെങ്കിലും ഡിഷ് വെക്കുവാണെങ്കിൽ കൈ പൊള്ളിക്കില്ല. ഇപ്പോൾ ബേക്ക് ചെയ്യാൻ ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാനകത്തും അത് കുറച്ച് പാടാണ് എനിക്ക് വെക്കാൻ വേണ്ടി. പക്ഷെ എന്നാൽ പോലും ഞാൻ പയ്യെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യം ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ കുക്കർ നല്ല ചൂടായിട്ടിരിക്കുവാണ്, അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും കൈ മുഴുവൻ അല്ലോണം പൊള്ളും. അപ്പം ശ്രദ്ധിക്കണം. അപ്പോൾ ദേ ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് റിങ് ഇറക്കി വെച്ചു, ഞാൻ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ദേ പയ്യെ നമുക്കിത് വെച്ച് കൊടുക്കാം. ഓക്കെ വേണ്ട, നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മൾ ആയി നമ്മൾ ശരിക്കും ഇരുന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ വെക്കുമ്പോൾ സൂക്ഷിച്ച് വെക്കണം, കൈ പൊള്ളാൻ പാടില്ല. ഓക്കെ ഇന്നി നമുക്കിത് അടച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ വാഷറോ ഒന്നും വരണ്ട, നമ്മൾ അതിൻ്റെ വെയിറ്റോ ഒന്നും വെക്കണില്ല കേട്ടോ. അതൊക്കെ വെച്ചാൽ നമ്മൾ കുക്കർ പെട്ടെന്ന് കരഞ്ഞു പോകും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ വാഷറോ വെയിറ്റ് ഒന്നും വെക്കണില്ല. പിന്നെ അതേപോലെ നമ്മൾ ആ വെയിറ്റ് വെക്കുന്ന ഭാഗത്ത് ഞാൻ വേറെ ചുമ്പോൾ ഒരു ഗ്ലാസ് പോലെ സംഭവിച്ച് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുവാണ്. ഇനി നമുക്കൊരു 50 to 45 minutes നോക്കാം, അതിനുശേഷമേ നമുക്ക് തുറന്ന് നോക്കാവുള്ളൂ. ഇപ്പോൾ ഒരു 50 minutes ആയിട്ടുണ്ട്, പയ്യെ തുറന്ന് നോക്കാം ആയോ ആയില്ലേന്ന്. ഇപ്പോൾ ഇതേ 45 to 50 minutes ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് ആയിട്ടുണ്ട്. നമുക്ക് പയ്യെ ഒരു സ്ക്യൂറ് വെച്ച് ഇങ്ങനെ കുത്തി നോക്കാം. അവത്തെ പിടിക്കുവാണെങ്കിൽ നമ്മുടെ കേക്ക് ആയിട്ടില്ല, പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് ആയിട്ടുണ്ട്. കണ്ട സൂപ്പറായിട്ട് ആയിട്ടുണ്ട്, കയ്യിലൊന്നും പറ്റിയിട്ടില്ല. ഇനി നമുക്ക് തണുക്കാൻ വയ്ക്കാം. തണുക്കാൻ വെച്ചതിന് ശേഷം മാത്രമേ ഫ്ലിപ്പ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തണുത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അതിൻ്റെ സൈഡിൽ കത്തി ഒന്ന് ചുമ്മാ ഓടിക്കോ, അതിൻ്റെ ആവശ്യമില്ല. തന്നെ പോരും ഇങ്ങോട്ട്, ഞാൻ പിന്നെ അതൊന്നും സേഫസ്റ്റ് ആയിട്ടൊന്നും ചെയ്തതേ ഉള്ളു. നിങ്ങൾക്ക് പയ്യെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. നമുക്ക് പയ്യെ ഫ്ലിപ്പ് ചെയ്തതിന് ശേഷം, അങ്ങനെ കേക്ക് തണുത്തതിന് ശേഷം മാത്രമേ ഒന്ന് ബട്ടർ പേപ്പർ പൊളിച്ച് മാറ്റാവുള്ളൂ. അപ്പോഴേക്കും ഈസി ആയിട്ട് പോരും. ഇപ്പോഴും ഈസി ഇട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത് ചൂട് പോയിട്ടേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ചൂട് ഇപ്പം നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുവാണെങ്കിൽ അടുത്ത ദിവസം കേക്ക് കണ്ടിച്ചാൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ പക്ഷെ മോഹൻ സമ്മതിക്കണില്ല, അവൻ കേക്ക് കണ്ടപ്പോൾ അവൻ കട്ട് ചെയ്യാനും കെട്ടണം ഭയങ്കര ഇതാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇപ്പോൾ ചൂട് ശകലം പോയ ഉടനെ തന്നെ അതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റി കേക്ക് കട്ട് ചെയ്യാൻ പോവാം. ഏറ്റവും ബെസ്റ്റ് നമ്മൾ കേക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ട് അന്ന് അടുത്ത ദിവസത്തേക്ക് നമ്മളിത് കട്ട് ചെയ്യണം. നല്ല അപ്പം അത്ര നേരം ഇതാവുമല്ലോ. കണ്ട കേക്ക് എന്ത് സോഫ്റ്റാന്ന് നോക്കി, നല്ല സോഫ്റ്റ് കേക്കാണ്. റവ ഞാൻ തോന്നിയില്ല കേട്ടോ, അതേപോലെ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് വാ. അപ്പം നമ്മുടെ റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മോനെ കൊണ്ട് പയ്യെ കട്ട് ചെയ്യിപ്പിക്കാം. അവനതൊക്കെ ഭയങ്കര സന്തോഷം ഇങ്ങനെ കേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യണ കാണുമ്പം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. കണ്ട കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങ് പോകണം, ഒട്ടും ഹാർഡല്ല കേട്ടോ. അപ്പം ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാർ തീർച്ചയായും ട്രൈ ചെയ്യണം. നമുക്കിപ്പം നമ്മുടെ ഈ സമയം ഇപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് ഒരു വ്യത്യസ്തമായ കേക്കാണ് റവ കേക്ക്. കണ്ട നമ്മുടെ ഈദിനൊക്കെ ആണെങ്കിലും നമുക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കേക്ക് എല്ലാവർക്കും മുറിച്ച് കൊടുക്കാം. ഞാൻ ഉത്ഭാഗം കാണിച്ചത് എങ്ങനെ ഇരിക്കണേന്ന്. കേക്ക് ഭയങ്കര സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. നമ്മളോർക്കും റവ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഹാർഡായി പോകുന്നു അല്ല, അത് കണ്ടോ. നല്ല സോഫ്റ്റാണ് എൻറ്റയർ കേക്ക്, ഈ സോഫ്റ്റ്നെസ് ഉണ്ട്, നല്ലൊരു കളറും ഒക്കെ ഉണ്ട്. അപ്പം മറക്കാതെ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ, താങ്ക് യു ഫോർ വാച്ചിങ് ആർ ആൻഡ് ഷെഫ് ടേസ്റ്റ് ഓഫ് മൈ ഫാമിലി.